അപ്പോൾ ഞാൻ സെറ്റ് ആയിക്കണ്ടോ ശരിക്കും. ഇനി അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യം ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ടേണി റേഡിയസ് തീർത്ത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വിധത്തിലാണ്. നമസ്കാരം, ഇത് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ മോണോ ബസ്സാണ്. മോണോ ബസ് എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ട്രാവലറുകളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു അർബാനി ആണെങ്കിലും അങ്ങനെ ഒരുപാട് വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കട്ടിങ് എഡ്ജെന്നൊക്കെ പറയാവുന്ന ആ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലെ വണ്ടികൾ ഫോഴ്സിൻ്റെ ഒരു കാര്യമായിട്ട് പറയാം. അങ്ങനെ പറയുമ്പോൾ മോണോ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോണോകോക്ക് ആണ് എന്നുള്ളതാണ്. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ, അതായത് സാധാരണ ബസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഷേസിയുടെ മുകളിൽ ആ ഒരു പ്ലാറ്റ്ഫോം കെട്ടി, അതിൻ്റെ മുകളിൽ ഫ്രെയിം വെച്ച്, അതിൻ്റെ മുകളിൽ ബോഡി കെട്ടി, അങ്ങനെയാണ് ആ ഒരു ബസ്സിൻ്റെ ബിൽഡിംഗ്. അതായത് ബസ്സിൻ്റെ ഷാസി മേടിച്ച് നമ്മൾ വീണ്ടും ആ ഒരു എന്താ പറയുക ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ബോഡിയൊക്കെ ബിൽഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നാൽ മോണോ ബസ് അങ്ങനെയൊന്നുമല്ല, ഒരു മോണോകോക്ക് നിർമ്മിതി ആയതുകൊണ്ട് തന്നെ രണ്ട് കോൺഫിഗറേഷനിൽ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ബസ്സാണിത്. അതായത് 33 സീറ്റ് 41 സീറ്റ് രണ്ട് പേരുടെ ഈ ബസ്സിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയൊരു കിലോ സ്വാദം നമുക്കിന്ന് മോണോ ബസ്സിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. വിശദമായി തന്നെ പരിചയപ്പെടാൻ പറഞ്ഞാൽ ഞാൻ വണ്ടി നടന്ന് കാണിക്കാം. നടന്ന് കാണിച്ചിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ട് റോട്ടിലേക്ക് എടുത്ത് ഓടിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മോണോ ബസ്സിനെ ആ ഒരു മോണോ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. വരൂ. ഈ ഒരു മോണോ ബസ്സിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും മുൻവശത്തിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും മോണോകോക്ക് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഒരിത്തിരി എയറോഡൈനമിക്സ് ആയിട്ട് ചെയ്യാനായിട്ട് ഫോഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു 0 to ആ ഒരു ലീഗൽ സ്പീഡ് ലിമിറ്റിൻ്റെ ടൈമിങ്ങിലൊക്കെ അത്യാവശ്യം ബെനിഫിറ്റുള്ളൊരു വണ്ടിയാണ് മോണോ ബസ് എന്നുള്ളതാണ്. ഇപ്പോൾ മുന്നിൽ ആ ഒരു വട്ടത്തിലുള്ള ഹെഡ്ലാമ്പ്സും ആ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ ഉണ്ടും ആ ഒരു ഗ്രില്ലും ആ ഒരു ഫോഴ്സിൻ്റെ ലോഗോയും മാത്രമേ കാണുള്ളൂ. കാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ബസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗ്ലാസിൻ്റെ മുന്നിൽ ഒരു ചെറിയ ബോണറ്റ് പോലെ എന്നുള്ള നിലയ്ക്ക് ഒരു ഇത്തിരി വളച്ചു കൊടുത്തിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കാണാത്ത അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു ഇത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇനി രണ്ട് വൈപ്പേഴ്സ് അപ്പുറത്തേക്ക് ഇപ്പുറത്തി 3 വൈപ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ആ ഒരു ഗ്ലാസ് വാസി നോസിലാണ്. കുറേ അധികം മിററുകളുണ്ട്. മിററുകൾ എന്ന് പറയുന്നത് ഈ വണ്ടി നമുക്ക് മാനുവർ ചെയ്യാനായിട്ട് ഈസിയാണ് എന്നുള്ള കാര്യമാണ്. ഇവിടുത്തെ ആ ഒരു പാനൽ ഞാൻ ഊരേക്കാം. അത് ഊരാനായിട്ട് ടൂള് കീടെ കൂടെ കൊടുത്തിട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് എഞ്ചിൻ ശരിക്കും കാണാൻ പറ്റില്ല, എയർ ഫിൽറ്ററും കാണാൻ പറ്റില്ല. എന്നാലും സ്പെക്ക് പറയാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞ് തുറന്നു വെക്കുമ്പോഴാണ്. അങ്ങനെ പറയുമ്പോൾ 2.6 liter 114 BHP 380 NM ഫോർ സിലിണ്ടർ എഞ്ചിനാണത്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യം അല്ലെങ്കിൽ ആ ഒരു റിഫൈൻമെൻറ്റ് കൊണ്ട് ഓടിക്കുമ്പോൾ ഏകദേശം 8 km മുതൽ 9 വരെയുള്ള ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കൂടി വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബസ് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. ഒരു പോരായ്മ കൂടി ഇറക്കി പറയാത്, ഈ വണ്ടിക്കകത്ത് AC ഇല്ല എന്നുള്ളൊരു പോരായ്മ ഉണ്ട്. അത് AC നമ്മൾ വണ്ടി എടുത്തിട്ട് പുറത്തുനിന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണാനുള്ള ആ ഒരു രൂപത്തിനപ്പുറം യാത്ര ചെയ്യാനുള്ള സുഖവും അല്ലെങ്കിൽ ഡ്രൈവിങ്ങും ആണ് ശരിക്കും നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള എന്നുള്ളതാണ്. ശരിക്കും ഫോഴ്സ് മോണോ ബസ് എന്നുള്ളതല്ല, ഫോഴ്സ് ട്രാവലർ മോണോ ബസ് എന്ന് പറയാം. അപ്പോൾ രണ്ട് മോഡലുകളാണെങ്കിലും ആ ഒരു 6 wheel തന്നെയാണ്. അതുമാത്രമല്ല മോണോകോക്ക് ബിൽഡായത് കൊണ്ട് ആ ഒരു നീളം കൂട്ടാൻ കുറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. സ്ലൈഡ് ചെയ്യുന്ന ഗ്ലാസ് കാണാം, AC ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യമാണ്. മോഡലൊരു വലിയ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ വശങ്ങളിലെന്ന് പറയുന്നത് ഡീസൽ ടാങ്കും അതുപോലെ ആഡ്വിൻ ടാങ്കും കാണാം. അതുമാത്രമല്ല ചെറിയ വീലുകളാണ്, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ആ ഒരു വീൽ ഡിസൈൻ കാണാം. അതുമാത്രമല്ല പിന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്കുകളാണെന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇനി അകത്ത് കയറാനായിട്ടേ ഏറ്റവും എളുപ്പം അത് പറയുമ്പോൾ 3 steps മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈസി ആയിട്ട് കയറാം. അതുപോലെ സ്ലൈഡിങ് ഡോറല്ല, ഈ ഡോർ ഇങ്ങനെ മടക്കി അകത്തിരിക്കുന്ന ഡോറാണ്. അപ്പോൾ ഡ്രൈവർക്ക് തന്നെ കണ്ടുകൊണ്ട് അതായത് ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ഡോറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി ആൾ കയറി നോക്കി വണ്ടി ഓടിക്കാൻ പറ്റും. അതായത് ആൾ കയറിയോ ഇല്ലയോ നോക്കാനായിട്ട് ഗ്ലാസിൻ്റെ സഹായം ഒന്നും വേണ്ട, ചെരിഞ്ഞ് നോക്കിയാൽ മതി എന്നുള്ളതാണ് ഒരു ഗുണമായിട്ട് പറയാം. അതായത് കയറാൻ തീർത്തും ഈസിയാണെന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവറുടെ ഒരു എന്താ പറയുക ആ ഒരു കംഫർട്ടും കാര്യങ്ങളാണ്. അപ്പോൾ AC ഇല്ലാനുള്ള കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർത്തും ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് വണ്ടിയാണ് ഈ ഒരു ട്രാവലർ മോണോ ബസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും അതല്ല സ്റ്റിയറിംഗ് ആണെങ്കിലും ഇപ്പോൾ റിവേഴ്സിന് കോളറൊക്കെ ഉണ്ട്. അതുമാത്രമല്ല എഞ്ചിൻ്റെ ബാക്കി നിൽക്കുന്ന ഒരു ബോക്സിൻ്റെ പുറത്താണ് ഗിയർ എന്ന് പറയുന്നത്. ഈസിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല സ്വിച്ചുകളും അല്ലെങ്കിൽ ഡാഷ്ബോർഡൊക്കെ ഡ്രൈവറുടെ ഒരു ഭാഗത്തേക്ക് ആ ഒരു ചിരിച്ചു പോലെയാണ്. അതുമാത്രമല്ല മീറ്റർ കൺസോൾ ആണെങ്കിലും ടെക്കോമീറ്റർ ഉണ്ട്. അതുപോലെ MID ഉണ്ട്. ഈ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് അടുത്ത് തന്നെ കാണാം. പിടിച്ച് കയറാനായിട്ട് ആ ഒരു ഹാൻഡിൽ ഉണ്ട്. അതുമാത്രമല്ല ഹാൻഡ് ബ്രേക്കും കാറുകളിലേതുപോലെയാണ്. സ്റ്റിയറിങ്ങിന് ആ ഒരു ടിൽറ്റും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യമുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ബസ് എന്നുള്ളതാണ് മോണോ ബസ്സിൻ്റെ കാര്യം. ഈ ഒരു കാര്യങ്ങളൊക്കെ തീർത്തും പറയേണ്ടത് വണ്ടി ഓടിക്കുമ്പോഴാണ്. എന്നാലും ഇനി അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യം ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിരുന്ന് കൂളായിരുന്ന് ഓടിക്കാൻ പറ്റൊരു വണ്ടി എന്ന് നിലയ്ക്ക് കൂൾ എന്ന് പറയുന്നത് ലുക്കിൻ്റെ കാര്യത്തിലാണ്. അതുമാത്രമല്ല ഇവിടെ ആ ഒരു സൺ വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ വലിയ ഗ്ലാസ് ഏരിയയും വലിയ വിഷ്വലി നമുക്ക് എല്ലാം കാണാവുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയും കൊണ്ട് തീർത്തും ഈസിയായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു മോണോ ബസ് എന്നുള്ളതാണ്. ഫോഴ്സ് ട്രാവലർ മോണോ ബസ്സിൻ്റെ 33 seat ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഞാൻ. ഇതെന്ന് പറയുന്നത് ഒരു 5 seat. പക്ഷേ ഈ ഒരു 5 seat കാര്യത്തേക്ക് വരുന്നതിന് മുന്നേ മൊത്തത്തിലുള്ള സീറ്റിൻ്റെ കാര്യം പറയാം. അതായത് ഈ ഒരു ഇടനാഴി എന്ന് പറയുന്നത് നല്ല വീതിയിലുള്ള ഇടനാഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ വണ്ടി വിളിക്കുകയാണെങ്കിൽ സാരിയോ കൊടുത്താലും പാർട്ടി വെയർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ പോകാനുള്ള കാര്യമുണ്ട്. അതുമാത്രമല്ല നല്ല സീറ്റാണ് ഫോർ എന്താ പറയുക ഒരു
കമ്പനി ബിൽഡ് വണ്ടിക്ക് നല്ല സീറ്റാണ്. അതുമാത്രമല്ല സീറ്റിൻ്റെ ബാക്കിൽ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മാപ്പ് പോക്കറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഇനി സീറ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു വിർത്ത് അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് കുറച്ച് കുറവാണെങ്കിൽ കൂടി നല്ല ഷോൾഡർ സപ്പോർട്ടും അല്ലെങ്കിൽ നല്ല ഒരു തൈ സപ്പോർട്ടും കണ്ടു. അതുമാത്രമല്ല ഹാൻഡിലുകൾ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റാക്കും കാര്യങ്ങളൊക്കെ കാണാം. റാക്കും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ലഗേജൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തീർത്തും ഭംഗിയുള്ള അല്ലെങ്കിൽ തീർത്തും ഏറിയ ആയിട്ടുള്ള തീർത്തും ക്ലസ്ട്രഫോബിക് അല്ലാത്ത ഒരു അകത്തളം എന്ന് പറയാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലെഗ് റൂം അല്ലെങ്കിൽ ആ ഒരു ഹെഡ് റൂം അല്ലെങ്കിൽ ഷോൾഡർ റൂമാണ്. സ്റ്റിൽ എ സിയുടെ കുറവ് ശരിക്കും ഒരു കുറവ് തന്നെയാണ്. പക്ഷേ ഈ സ്ലൈഡ് ചെയ്യുന്ന വിൻഡോകളൊക്കെ തന്നെ തുറന്നു വെച്ചാൽ അത്യാവശ്യം എയറൊക്കെ കിടക്കുന്നുള്ള ഗുണവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സെറ്റ് ആയിക്കണ്ടോ ശരിക്കും. ഫോഴ്സ് മോണോബസിൻ്റെ വലതുവശത്ത് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എമർജൻസി എക്സിറ്റ് എണ്ണി നാലെണ്ണം കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ചവിട്ട് കയറാനുള്ള സ്റ്റെപ്പും കാണാം. പിൻഭാഗം എന്ന് പറയുന്നത് തീർത്തും പ്ലെയിൻ ആണ്. ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ബ്രേക്ക് ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ടെയിൽ ലാമ്പ്, ഇൻഡിക്കേറ്റർ, ആ ഒരു റിവേഴ്സ് ലൈറ്റും. അത് മാത്രമല്ല ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, ആ ഒരു നമ്പർ പ്ലേറ്റ് ബമ്പറിലാണ്. അത് മാത്രമല്ല ട്രാവലർ മോണോബസിനുള്ള ആ ഒരു വലിയ മോണിക്കർ ഉണ്ട്, ആ ഒരു വലിയ ഗ്ലാസും കാണാം. അപ്പോൾ അത്രയുമാണ് എൻ്റെ ബാക്കിലുള്ളത്. ഒരു ഓപ്പണിംഗ് ഇവിടെ ഇല്ല, കാരണം സീറ്റിംഗ് അറ്റത്താണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ട ഒരു മുൻവശവും പിൻവശവും ഒക്കെ ഈ ഡിസൈൻ്റെ കാര്യമായിട്ട് ഈ ഒരു മോണോബസിൻ്റെ കാര്യമായിട്ട് പറയാം. കണ്ടോ, തീർത്തും നല്ല ഭംഗിയുള്ള ഒരു, അതായത് ലളിതം സുന്ദരം എന്നുള്ള ഒരു തീമാണ് മോണോബസിൽ എമ്പാടുള്ളത്. ഇനി ട്രാവലർ മോണോബസിൻ്റെ ആ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിൽ മുന്നിലും പിന്നിലും പാരബോളിക് ലീഫ് സ്പ്രിംഗ് തന്നെയാണ്. അപ്പോൾ വലതുവശത്ത് കാര്യമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും കണ്ടില്ല. ആ ഒരു ഇടതുവശത്തെ ടാങ്കുകൾ മാത്രമുള്ള വലതുവശത്ത് തീർത്തും പ്ലെയിൻ ആണ്. ഈ ഒരു എമർജൻസി എക്സിറ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു വലിയ ഗ്ലാസ് ബ്രേക്കറും കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ആണെങ്കിൽ, ഇപ്പോൾ ഡ്രൈവർ ഡോർ ഓപ്പൺ ആണെങ്കിൽ ആ ഒരു ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, കൂടാതെ ബീപ്പും ഉണ്ട്. ഇനി ഇവിടെ ആ ഒരു ബോട്ടിൽ ഹോൾഡറും ആ ഒരു പേപ്പറും ഒക്കെയുള്ള സ്ഥലവും കാണാം. പെഡലുകളൊക്കെ വെൽ ലെയ്ഡാണ് കേട്ടോ. ഇത് ഡ്രൈവ് ബോയ് വയറാണ് കേട്ടോ. ഇനി ആ കണ്ണാടിയിൽ പിൻവശം മുഴുവൻ കാണാം. ഈ ഒരു കണ്ണാടിയിൽ ആ ഒരു മുൻവശത്തെ ബ്ലൈൻഡ് സ്പോട്ട് കാണാം. അതിനകത്ത് പാസഞ്ചേഴ്സിന് മുഴുവൻ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു വലതുവശം കാണാം. ഇനി ഈ ഒരു സൺ വൈസർ എന്ന് പറയുന്നത് പൊക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ താത്തി വെക്കാനായിട്ട് ഈസിയാണ്. പൊക്കാനായിട്ട് അതിൽ ഈസിയാണ്. ഒറ്റ പ്രസിൽ സംഗതി ചെയ്ത് പൊക്കോളും. എൽ ഇ ഡി ആണ് ആ ലൈറ്റ് എന്നുകൂടി കാണാം കേട്ടോ. ഇതാണ് മീറ്റർ കൺസോൾ. ഈ ഒരു എം ഐ ഡിയിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ട്രിപ്പ് മീറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, ഓഡോമീറ്റർ ഒക്കെ തന്നെ കാണാം. കൂടാതെ ടാക്കോ മീറ്റർ ഉണ്ടോ, 5000 വരെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇതാണ് ആ ഒരു എമർജൻസി ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്. സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഹെഡ് ലാമ്പിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ മാത്രമല്ല, ആ ഒരു ഫാൻ ഉണ്ട്, ഡ്രൈവറുടെ ഫാനാണത്. അപ്പോൾ ഫാൻ ഇട്ട് അവിടെ സമാധാനമായിട്ടിരിക്കാം. അത് മാത്രമല്ല ഇവിടെ എമർജൻസി ആ ഒരു ലൈറ്റുകളുടെ സ്വിച്ച് കാണാം. ഡി പി എഫിൻ്റെ റീജനറേഷൻ കാര്യങ്ങൾ കാണാം. ഈക്കോ മോഡ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കാണാം. ടു പ്രിവെൻറ്റ് ബാറ്ററി ഡിസ്ചാർജ് ടേൺ ഓഫ് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് ബിഫോർ പ്രൊലോങ്ഡ് പാർക്കിംഗ്. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാം ആ ഒരു താഴെയായിട്ട്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ മോണോ ബസ് ഓടിക്കാം. ഒന്ന് കാലം കൊടുക്കാം. കാരണം എന്താ അറിയോ, ഇപ്പം മറ്റുള്ള ബസ്സുകളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലെ വണ്ടികളൊക്കെ 0 to 60 44 seconds. ഇത് എറൗണ്ട് 23 seconds റീച്ച് ചെയ്യും. അപ്പോൾ ആ ഒരു കാലത്തിൽ അത്യാവശ്യം ഫാസ്റ്റാണെന്ന് പറയാം. സ്റ്റിൽ 80 kilometers ലിമിറ്റ് ഉണ്ട്. എന്നാലും ശരിക്കും കാറ് പോലെ ഓടിക്കാൻ പറ്റൊരു ബസ് എന്ന് പറഞ്ഞാൽ അതിശോക്തിയൊന്നുമില്ല. കാരണം ശരിക്കും ഒരു ഈസിനെസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം മോണോകോക്കാണ്, രണ്ടാമത്തെ കാര്യം എല്ലാ കൺട്രോളും വിത്തിൻ റീച്ചാണ്. സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ലൈറ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ 114 HP 380 NM 2.6 liter ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു വില കൂടി പറയണം. ഏകദേശം 28,25,000 rupees ഈ ഒരു വണ്ടിയുടെ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് എങ്കിൽ 41 seats ഏറെക്കുറെ 30 lakh rupees. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് എനിക്ക് തോന്നുന്നു 28, 25, 28, 40 വരും കേട്ടോ. അതായത് എക്സ്ഷോറൂം പ്രൈസ് ആണ്, ഓൺറോഡ് പ്രൈസ് വ്യത്യാസം വരും. അത് മാത്രമല്ല കുറച്ചധികം ആ ഒരു കുഷിനി ഫീൽ ഉണ്ട് ഇതിന്, ആ ഒരു സസ്പെൻഷന്. അപ്പോൾ നമുക്കൊരു വലിയ ബസ്സാണ് ഓടിക്കുന്നതെന്നോ അതല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ആ ഒരു ചാട്ടം ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ അർബാനയുടെ ഒരു കാര്യം പറഞ്ഞില്ല, അർബാനയുടെ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി വലുപ്പമുള്ള വണ്ടി എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. ഞാൻ ഫാൻ ഓഫ് ചെയ്യാം, ഫാൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തീർത്തും കുഷിനായിട്ട് തീർത്തും ആ ഒരു കംഫർട്ടബിൾ ആയിട്ടൊന്ന് ഓടിക്കാൻ പറ്റൊരു വണ്ടി എന്നാണ് പറയാനുള്ളത്. അപ്പോൾ യാത്ര ചെയ്യാൻ അങ്ങനെ തന്നെ ആയിരിക്കും. 6 wheels അതുപോലുള്ള ആ ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല സീറ്റിന് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്, ഡ്രൈവർ സീറ്റിന്. ആ ഒരു ഗിയർ ഷിഫ്റ്റ് അത്യാവശ്യം നല്ല ഷിഫ്റ്റാണ്. ബസ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തീർത്തും എന്താ പറയുക, ഈസി ടു യൂസ് ആണ് ഷിഫ്റ്റ്. അടുത്തുമാണ് വിത്തിൻ റീച്ചാണ്. കണ്ണാടികൾ അതായത് മിററുകൾ നല്ല കാഴ്ച വരുന്നുണ്ട്. നമുക്ക് തീർത്തും എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം വരാൻ കാരണം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ വണ്ടി ബൈക്കൊക്കെ വരുമ്പോൾ കാണാത്തതാണ്. അതിനായിട്ട് നമുക്കൊരു മിറർ ഉണ്ട്. അത് മാത്രമല്ല ചെറിയ ചെറിയ ക്ലെവർ ടച്ച്, ഇപ്പോൾ മൊബൈൽ വെക്കാനുള്ള ക്യൂബിക്കൽ ഈ ഒരു എഞ്ചിൻ്റെ കവറിൻ്റെ മുകളിൽ കണ്ടു. അതുപോലെ ഇവിടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ FD സേഫ്, അതായത് ആ ഒരു സേഫ് ആവാനായിട്ട് ഇപ്പോൾ നമ്മളാ ഒരു ഫയറിംഗ് എക്സ്റ്റിംഗ്വിഷർ എഞ്ചിൻ റൂമിനകത്തേക്ക് പമ്പ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല DPF റീജനറേഷനും കാര്യങ്ങളും കാണാം. ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പുകളുടെ കാര്യങ്ങളുണ്ട്, ഫ്യൂൽ എഫിഷ്യൻസി. അപ്പോൾ 8 mile 9 kilometers ഒരു മൈലേജ് പറയുമ്പോൾ ആ ഒരു കാര്യം ഒരു ഗുണമായിട്ട് തന്നെ കാണാം.
ഈ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സും അത്യാവശ്യം ഈ ഒരു എഞ്ചിന്റെ പവറും കൂടി തരുമ്പോഴേ കാല് കൊടുത്ത് ഇങ്ങനെ തുള്ളി കളിച്ച് ഓടിക്കും. അപ്പോൾ ലോങ് ഡ്രൈവ്സ് ഇപ്പോൾ നമ്മൾ എങ്ങനെയും ടൂർ പോകണമെങ്കിൽ ലോങ് എല്ലാം പോകുമ്പോൾ നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് ആ ഒരു ഡെസ്റ്റിനേഷൻ ചെന്ന് അവിടെ പോയിരുന്ന് വിശ്രമിച്ച് തിരിച്ചു വരുമ്പോൾ അതേ ഫീൽഡിൽ തിരിച്ചു വന്ന് ഓടിച്ച് കൊണ്ടുവരാനുള്ളൊരു കാര്യമുണ്ട്. സ്റ്റിൽ എ സി ഇല്ലാത്തൊരു വലിയ കുറവ് തന്നെയാണ്. പക്ഷേ പല ആളുകളും വണ്ടി മേടിച്ച് എ സി കയറ്റലാണ് ആദ്യം ചെയ്യുന്നതാണ് ഫോഴ്സ് മോട്ടോർസ് പറഞ്ഞത്. അതായത് എ സി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, എഞ്ചിൻ തന്നെ വെക്കുന്ന എ സികളുണ്ട്. അപ്പോൾ എ സിക്ക് ഒരു ഇത്തിരി കൂടി പൈസ, അത് ഒന്നോ രണ്ടോ ലക്ഷം രൂപ എക്സ്ട്രാ കാണേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്നാലും എ സി കൂടി വേണം ഈ വണ്ടിക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്താൻ എന്നുണ്ട്. എന്നാലും ഒരു കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റൊരു ബസ് എന്ന നിലയ്ക്ക് എനിക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീൽ ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ തിരിവ്, അതായത് ടേണി റേഡിയസ് തീർത്ത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വിധത്തിലാണ്. അതുമാത്രമല്ല കയറാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു. ഈ ഒരു മോണോകോക്ക് ആയതുകൊണ്ട് തന്നെ ഉയരം കുറവാണ്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ എസ് യു വികളൊക്കെ നമ്മൾ കൂടുതൽ പറയുമെങ്കിൽ ഈ ഒരു ബസ് പോലുള്ള വണ്ടികൾക്ക് നമുക്ക് ആളുകൾ കയറാൻ ഇറങ്ങാനുള്ള ഒരു ഈസിനെസ്സാണ് മുഖ്യം. അങ്ങനെ പറയുമ്പോൾ ആ ഒരു കയറി ഇറങ്ങാനുള്ള ഒരു കാര്യം ആ ഒരു ചെറിയ വീലും വട്ടം കുറഞ്ഞ വീലും ആ ഒരു ഉയരം കുറഞ്ഞ ആ ഒരു നേച്ചറും തീർത്തും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാര്യമായിട്ട് കാണാം. അതുമാത്രമല്ല നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രൈവബിലിറ്റി ആട്ടോ. അതായത് നമ്മുടെ ഡ്രൈവർ പെർസ്പെക്റ്റീവിൽ ഓടിക്കുമ്പോൾ ശരിക്കും വണ്ടി ഓടിക്കാനായിട്ട് നല്ല ഒരു രസമുണ്ട് എന്നുള്ളതാണ്. രസം എന്നുള്ള വാക്കാണ് പറയാനുള്ളത് ശരിക്കും. കാരണം നമുക്ക് ഇങ്ങനെ കാല് കൊടുത്ത് ഓടിക്കാനുള്ളൊരു ഫീല് മാത്രമല്ല ആ ഒരു കുഷിനി ഫീൽ, അതായത് വണ്ടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നൊരു ഫീല് ആ ഒരു സീറ്റിലിരുന്ന് ഓടിക്കുമ്പോൾ. എ സിയുടെ കുറവൊരു പരിധി വരെ നമ്മൾ മറക്കുന്നുണ്ട്. കാരണം വലിയ ആ ഒരു വിൻഡോസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫാനിൻ്റെ ഒരു കാര്യമാണെങ്കിലും കാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അകത്താണെങ്കിലും സൈഡ് ചെയ്ത് വെക്കാനുള്ള കാര്യമുണ്ട്. എനിക്ക് ഈ വണ്ടിയിൽ ഒരു കുറവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് എ സി മാത്രമാണ്. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു വെൽ പുട്ട് ടുഗദർ എന്നുള്ളതാണ്. അപ്പോൾ 2,840,000 രൂപയ്ക്ക് കിട്ടുന്നൊരു ബസ് എന്ന നിലയ്ക്ക് ഒരു ചേസ് മേടിച്ച് ബോഡി കെട്ടേണ്ട ആവശ്യമില്ലാണ്ടൊരു ബെനിഫിറ്റ് ഉണ്ട്. അതുമാത്രമല്ല ഈ ഒരു ബസ്സിൻ്റെ ഫാക്ടറിന്ന് ഇറങ്ങി വരുന്ന കാരണം സേഫാണ് കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ 33 സീറ്റ് അല്ലെങ്കിൽ 41 സീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സ്കൂൾ ബസ് അല്ലെങ്കിൽ പലവിധ കോൺഫിഗറേഷനും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ മികച്ച ഒരു വണ്ടി എന്ന നിലയിലാണ് ഈ ഒരു ട്രാവലർ മോണോ ബസ്സിന് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇതിൻ്റെ മെയിൻ കാര്യം വണ്ടി ഓടിക്കാനുള്ളവർ പറയുകയാണ്. അപ്പോൾ സ്റ്റീറിംഗ് നല്ലതാണ്, ബ്രേക്ക്സ് നല്ലതാണ്, സീറ്റുകൾ നല്ലതാണ്, സസ്പെൻഷൻ നല്ലതാണ്, നല്ല വിസിബിലിറ്റി ഉണ്ട്. കുറവെന്ന് പറയുന്നത് എ സി മാത്രം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഉപയോഗപ്പെടുന്ന കാര്യമാണ് ഈ ബസ് ഓടിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.